മിഷിഗാനിൽ ഏറ്റവും സ്നേഹമുള്ള ബിനോയച്ച ഇടവക അംഗങ്ങളെ നമ്മുടെ തലസ്ഥാന നഗരിയായ ഗാന്ധി നഗറിൽ സീറോ മലബാർ ഇടവക സ്ഥാപിതമായിട്ട് രണ്ട് വർഷം പൂർത്തിയാകുകയാണ്. ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ഈ വർഷത്തെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചു. ഇതോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ നാമത്തിലുള്ള ഇടവകയായി നാം ഉയർത്തുകയും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായി വിശുദ്ധ യോസേഫ് പിതാവിനെ നാം സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ഇടവക പുരോഗതിയിലേക്ക് നീങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വേദന അനുഭവിക്കുന്ന നാളുകളാണ് നമുക്കും നമ്മുടെ രാജ്യത്തിലും ലോകത്തിലുമുള്ള എല്ലാവർക്കും. ഈ വേദനയുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇടവകയിലെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഓൺലൈൻ ആയി കുർബാനയും പ്രാർത്ഥന യജ്ഞങ്ങളും എല്ലാം നടത്തുവാൻ നമുക്ക് സാധിച്ചു എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവകയിലുള്ളവർക്ക് കോവിഡ് മഹാമാരി മൂലം പലരും അതിന് അടിമപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നാം അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ മഹാമാരി നമ്മെ വിട്ട് അകന്നു പോകുവാനും പൂർണ്ണ ആരോഗ്യവാന്മാരായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനും വേണ്ടി. നമ്മുടെ ഈ മൂന്നാം വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ദൈവത്തിന്റെ അനുഗ്രഹവും നമുക്ക് ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ഇപ്പോഴത്തെ അവസ്ഥ മാറി എല്ലാം നോർമലായി തീരുവാൻ വേണ്ട ഒരു നല്ല വർഷം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാനും പരസ്പര വിശ്വാസത്തോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് നീങ്ങി എപ്പോഴും മാതൃകാപരമായി ജീവിക്കുവാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടവരായി നിങ്ങൾ തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വികാരിയച്ചന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയും വിശുദ്ധ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ആശീർവാദം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ ബഹുമാനപ്പെട്ട ബിനോയ് ആലപ്പട്ടാച്ച, ഗാന്ധിനഗർ സെൻറ് ജോസഫ് സീറോ മലബാർ ഇടവകയിലെ അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. 2019 ജൂൺ മാസത്തിലാണല്ലോ രാജ്കോട്ട് രൂപതയുടെ കീഴിൽ ഗാന്ധിനഗറിലുള്ള സീറോ മലബാർ സഭാംഗങ്ങളെ ചേർത്തുകൊണ്ട്
ഒരു ഇടവക സ്ഥാപിതമായത്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛന് ഇടവക വികാരിയായിട്ട് 6 മാസത്തോളം സേവനമനുഷ്ഠിച്ചതിന് ശേഷം 2020 ജനുവരിയിലാണ് ബിനോയ് ആലപ്പാട്ടച്ഛൻ ചാർജ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കോവിഡ് ലോക്ക്ഡൗൺ പലപ്പോഴും ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും ആ സമയത്തൊക്കെ ഓൺലൈൻ വഴി വിശുദ്ധ ബലിയും മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനകളും ആരാധന നിമിഷങ്ങളും ഒന്നിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലൂടെ നയിക്കുവാനായിട്ട് ബിനോയ് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ഇടവകങ്ങളും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ആഭിമുഖ്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഹകരിക്കുന്ന ട്രസ്റ്റിമാർ, സംഘടനകളുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ലീഡേഴ്സ്, ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും സേവനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർഷികത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനമേ, നമ്മൾ ഈ ജൂൺ 1st നമ്മുടെ ഇടവക ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രത്യേകമായി ഈ വർഷം നമുക്ക് ഒത്തിരി അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു. നമ്മുടെ പള്ളിക്ക് ഒരു മധ്യസ്ഥനെ കിട്ടി. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മുടെ ദൈവാലയം ഇപ്പോൾ അറിയപ്പെടുക. യൗസേപ്പിൻ്റെ ഈ വർഷത്തിൽ കിട്ടിയ വലിയ സമ്മാനത്തെ നമുക്ക് നന്മയിൽ ആസ്വദിക്കാം. ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുപാട് പരിമിതികളും കുറവുകളും ഒക്കെയുണ്ട്, നമുക്ക് പരസ്പരം കാണുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനം ഇന്ന് ദൈവാലയമായി മാറ്റപ്പെടുകയാണ്. നിങ്ങളുടെ കൈക്കുമ്പിളിലാണ് അൾത്താര ഇന്ന് വസിക്കുക. ദൈവം നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരാലയം, ഒന്നിച്ചു കൂടുവാൻ ഒരിടം, നമ്മൾ സങ്കടങ്ങളെയും പരിദേവനങ്ങളെയും ഒക്കെ പറയുവാനുള്ള ഈ വലിയ സൗഭാഗ്യത്തെ നന്ദിയിൽ സ്മരിച്ചുകൊണ്ട് ഓരോ വർഷവും നമ്മൾ പിന്നിടുമ്പം നന്മയിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരായി മാറുവാനും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സമൂഹം ഇവിടെ ആകുവാനായിട്ട് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, വ്യത്യസ്തങ്ങളായ ഭക്തസംഘടനയുടെ അംഗങ്ങളും ഭാരവാഹികളും, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇടവചനങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും നന്ദിയോടെ ഇന്ന് അനുസ്മരിക്കുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുക, നെടുന്തൂടെന്ന് പറയുക. നമുക്കൊന്നു ചേർന്ന് ദൈവത്തോട് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സംരംഭങ്ങളെയും ശുശ്രൂഷാ മേഖലകളെയും ഒക്കെ അനുഗ്രഹമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് തമ്മിൽ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും ആത്മീയമായിട്ട് കാണുവാൻ, ആത്മാവിൻ്റെ നിറവിൽ ഒന്നാകുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ ദിനത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങൾ തേടി വരും.